ഈശോമശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സഹന വഴികൾ 95 ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പുതുവർഷത്തിൻ്റെ ആരംഭമായതുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം കുരിശ് എന്ന് പറയുന്നത് ചില്ലിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഗ്രില്ല് പോലെയാണ്. പുറമെ നിന്ന് എന്ത് തന്നെ വന്നാലും അത് കുട്ടികൾ കളിക്കുമ്പോൾ പന്തായിക്കോട്ടെ, ആരെങ്കിലും എടുത്തേറിയുന്ന കല്ലായിക്കോട്ടെ, ചില്ലിൽ തട്ടി ആ ചില്ല് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ഗ്രില്ലിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ കുരിശിൻ്റെ അടയാളത്താൽ നമ്മെ തന്നെ മുദ്ര വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എനിക്കെതിരായിട്ടൊരു കള്ളക്കേസ് വന്നിട്ട് ആ കള്ളക്കേസ് ആഘോഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എന്തെല്ലാം തരത്തിൽ എന്നെ അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ പരിശ്രമിച്ചു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ അതിന് കൂസാതെ, ഒരു കൂസലും ഇല്ലാതെ തന്നെ വളരെ നോർമലായി പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. എന്നെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചവർ പരാജയപ്പെട്ടു. അവർ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത് ചെയ്തത്, അതിലവർ പരാജയപ്പെട്ടു. മാത്രമല്ല, ഒരു പ്രസിദ്ധ മാധ്യമ തൊഴിലാളി കോട്ടും സൂട്ടും ടൈയും ഒക്കെ കെട്ടിയിട്ട് മെത്രാനെ വളരെ ഉച്ചത്തിൽ, ഒരു മുറിമീശക്കാരൻ വളരെ ഭയങ്കര സന്തോഷത്തിൽ അവൻ അവഹേളിക്കുന്നില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ അവഹേളനം, അപമാനം, നെറികെട്ട വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് അവനായിരുന്നു. പിന്നീട് എന്തുണ്ടായി? അതേ ആരോപണം, എനിക്കെതിരെ വന്ന അതേ ആരോപണം ആ പാവത്തിൻ്റെ തലയിൽ വന്ന് ആ മാധ്യമ കമ്പനി അവനെ ചവിട്ടി പുറത്താക്കി, തിരിച്ചടി. അപ്പം നമ്മൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സ്നേഹമുള്ളവരെ കുരിശിൻ്റെ അടയാളത്തിൽ എപ്പോഴും നമ്മെ തന്നെ മുദ്ര വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് സംരക്ഷണം തരും. നമ്മെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവന് തിരിച്ചടിയായിട്ട് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഏകദേശം ഞാൻ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു 26 പേര് തിരിച്ചടി കിട്ടി തളർന്നിരിക്കുന്ന സത്യമാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം വരുമ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് ഒരുപക്ഷെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു, തിരിച്ചടി കിട്ടി തളർന്ന് തകർന്ന് തരിപ്പണമായിട്ട് വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ബാക്കിയുള്ളവരുടെ പതിയെ പതിയെ വരും. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര വയ്ക്കുക. നിങ്ങൾ സംരക്ഷിക്കപ്പെടും, നിങ്ങളെ ആക്രമിക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ ഞങ്ങൾ നടക്കുമ്പോൾ സാത്താൻ്റെ കൂട്ടുകാരും അണികളും ഞങ്ങളെ ആക്രമിക്കും. ആ ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഒന്നും, ഒരു പോറൽ പോലും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കുരിശിൻ്റെ അടയാളത്താൽ നീ ഞങ്ങളെ മുദ്രിതാരാക്കണമേ, ഞങ്ങളുടെ മേൽ മുദ്ര വയ്ക്കണമേ. കുരിശിൻ്റെ ശക്തി ഞങ്ങൾക്ക് സംരക്ഷണമായി തീരട്ടെ. കുരിശിൻ്റെ പ്രഭാവം ഞങ്ങൾക്ക് തേജസ് തരട്ടെ. കുരിശിൻ്റെ സംരക്ഷണം ഞങ്ങളെ വിജയത്തിലെത്തിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.